സ്ട്രൈക്കർ കോച്ചിങ്ങിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജോഗ്രഫിയിലെ കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് LGS പരീക്ഷയെ മുൻനിർത്തിയുള്ളൊരു ക്ലാസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു റിവിഷൻ ക്ലാസ്സാണ്. ഓരോരോ ക്ലാസ്സുകളിലൂടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതായത് കൃത്യമായിട്ട് മാർക്ക് ഡിവൈഡ് ചെയ്ത് തന്ന മേഖലകൾ നമ്മൾ ഓരോരോ ക്ലാസ്സുകളായിട്ട് റിവൈസ് ചെയ്ത് പോവുകയാണ്. ഇതുവരെ പഠിക്കാത്തവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തത്. 5ാം ക്ലാസ് തൊട്ടുള്ള പാഠപുസ്തകങ്ങൾ നിങ്ങൾ ചിന്തിക്കും, 5ാം ക്ലാസ്സിലെയൊക്കെ വേണോ? 4ാം ക്ലാസ് തൊട്ടുള്ള ബേസിക് കാര്യങ്ങൾ അറിയാത്തവർ എപ്പോഴും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ പാഠപുസ്തകങ്ങൾ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന 5ാം ക്ലാസ്സിലെ പാഠഭാഗം, അതുപോലെ 7ാം ക്ലാസ്സിലെ പാഠഭാഗം ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന പാഠഭാഗം തുടങ്ങി 10ാം തരം വരെയുള്ള വിവിധ ജോഗ്രഫിയിലെ ഭാഗങ്ങൾ നമ്മൾ എന്താക്കുന്നുണ്ട്, ഈ ഒരു സെക്ഷനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. LDC പരീക്ഷയും അതുപോലെ തന്നെ +2 ലെവൽ എക്സാമുകൾ, ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ എന്താക്കുക, നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക കേട്ടോ. ഇന്നലെ നമ്മൾ അവസാനം ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അതിനകത്തൊക്കെ ഒരു സുഹൃത്ത്, ആളുടെ പേര് ഇപ്പോൾ നമ്മൾ മെയിലിൽ ഉള്ള പേരാണല്ലോ കാണിക്കുക, യഥാർത്ഥത്തിൽ അറിയത്തില്ല. എന്തായാലും വളരെ അപൂർവം ചില കമൻറ്റുകൾ, നല്ല കമൻറ്റുകൾ എനിക്ക് പൊതുവെ ക്ലാസ് എടുക്കുമ്പോൾ പ്രചോദനമാവാറുണ്ട്. അവരൊക്കെ തന്ന അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവർ കമൻറ്റ് ചെയ്തു, അതൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമാണ്. അപ്പം ചിലർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പലരും കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ലാസ്റ്റ് ഇയറിന് വേണ്ടിയിട്ട് ഒരു റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവണം ഒന്നുകൂടി പറയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും PSC പരീക്ഷകളിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബേസിക് ഫാക്ട്, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. കാരണം ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ അത്തരം ചോദ്യങ്ങൾ ഈ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അക്ഷാംശ രേഖാംശങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഓപ്ഷൻ കാണുമ്പോൾ ഒരുപോലത്തെ സംഖ്യകൾ ഉണ്ടാവും, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, തെറ്റിക്കാറുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിമം അറിയേണ്ട കാര്യങ്ങൾ രസകരമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്ത്യയുടെ വിസ്തീർണം, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ ആകെ മൊത്തം വിസ്തീർണം എത്രയാണ്. എടോ, ഇതൊക്കെ നന്നായിട്ട് തറമായിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകട്ടോ. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം, പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്. PSC പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്നതല്ലേ. ഇത് പഠിക്കാൻ വേണ്ടി സാധാരണ ഞാൻ എന്താണ് ചെയ്യാറ്, നമ്മൾ ഇന്ത്യയുടെ ഭൂവിസ്തീർണം, ടോട്ടൽ വിസ്തീർണം പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ കേരളത്തിൻ്റെ വിസ്തീർണം പഠിക്കലാണ്. കാരണം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിൻ്റെ വിസ്തീർണം ഇന്ത്യയുടെ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു LGS പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വിസ്തീർണം നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. എത്രയാടോ, വളരെ നല്ല സംഖ്യയല്ലേ, 38,863. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെയാ പഠിക്കുക, രസകരമായി പഠിക്കുക. ഒരൊറ്റ വിസ്തീർണം, ഈ സംഖ്യ മാത്രം അങ്ങോട്ട് പഠിച്ചാൽ മതി, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞുതരും. അപ്പോൾ എത്രയാണ് സംഖ്യ, 388 അല്ലേ, 38,863. 3ഉം 88ഉം 63ഉം. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ ആലോചിക്കാലോ. അപ്പോൾ അങ്ങനെ സംഖ്യ ആലോചിച്ച് വെക്കുക, 3, 8, 8, 88, 63. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുക, ഇന്ത്യയുടെ വിസ്തീർണം ആലോചിക്കുക. ഈ ഒരു ട്രിക്ക് നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ ഞാൻ എഴുതി തരാം. നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് അറിയത്തില്ല ഞാനിങ്ങനെ പറയുന്നത്. കാരണം ഇതൊരു ബോർഡില്ലാതെ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത്, പൊതുവെ ജോഗ്രഫി ഞാൻ ക്ലാസ് എടുക്കാറില്ല വീഡിയോയ്ക്ക് മുമ്പിൽ. കാരണം ജോഗ്രഫി ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്കൊരു ബോർഡും അത് വരച്ച് നിങ്ങളെ പഠിപ്പിക്കണം. പക്ഷേ അതിന് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് വീട്ടിൽ നിന്നൊരു കുഞ്ഞു ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ടെക്നിക്കലി ഒരുപാട് അപാകതകൾ വീഡിയോയ്ക്ക് അകത്ത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരച്ച് ബോർഡിൽ എത്രത്തോളം ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഉദ്യമത്തിന് മുതിരാത്തത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ എൻ്റെ കൂടെ പഠിക്കാൻ ശ്രമിക്കുക, നമുക്ക് വേഗം വേഗം പഠിച്ചു പോകാം. അപ്പോൾ 38,863 പഠിച്ചല്ലോ, 38,863 പഠിച്ചു. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു സംഖ്യ ഇതാണ് കേരളത്തിൻ്റെ വിസ്തീർണം. ആകെ വിസ്തീർണമാണ് ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ എത്രയാണ് കേരളത്തിൻ്റെ പെർസെൻറ്റേജ് ശതമാനം ചോദിച്ചിട്ടുണ്ട് PSC അടുത്ത പരീക്ഷയിൽ. VO പരീക്ഷയിൽ ചോദിച്ചില്ലേ എത്രയാണോ, 1.18% 1.18% ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം, 1.18. നമ്മുടെ ആവർത്തന പട്ടികയിലെ ടോട്ടൽ മൂലകങ്ങളില്ലേ, ആലോചിച്ചാൽ മതി മൊത്തം മൂലകങ്ങൾ എന്താണ് ആവർത്തന പട്ടികയിൽ എത്രയുണ്ട്, 118. അതിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ പഠിക്കാണ്ട് തൽക്കാലം കെമിസ്ട്രി പഠിക്കുമ്പോൾ പഠിക്കുക. അപ്പോൾ 118 മൂലകങ്ങളുണ്ട് ആവർത്തന പട്ടികയിൽ, പീരിയോഡിക് ടേബിളിലെ. അപ്പോൾ അതും കേരളത്തിലെ ഈ ഒരു സംഖ്യ ബന്ധമുണ്ട്. കേരളത്തിൻ്റെ ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിൻ്റെ 1.18% ഞാൻ അങ്ങനെയാണ് ആലോചിക്കാറ്. ഒരു ബന്ധവുമില്ല, ചുമ്മാ പറഞ്ഞതാണ്. നിങ്ങളോട് ഇനി മറന്നു പോയാൽ പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് ഇതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും.
ആവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് 1.18% ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ കേരളം. അപ്പൊ 38,863, അതിങ്ങനെ ആലോചിക്കണേ, 38,863 ക്ലിയർ. ഇവിടെ എത്രാമത്തെ സ്ഥാനമാണ്? ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിലെ 28 സംസ്ഥാനങ്ങളുടെ 8 കേന്ദ്രഭരണ പ്രദേശവും ഇടക്കിടക്ക് ഇതിങ്ങനെ പറയും. കാരണം ഈ അടുത്ത് വന്ന മാറ്റമാണ്, പലർക്കും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പരീക്ഷകളിലെത്തുമ്പോൾ പെട്ടെന്ന് 29 എഴുതും. അപ്പൊ പറഞ്ഞു വന്നത് 28 സംസ്ഥാനത്തിൽ 21 സ്ഥാനമാണ് ഇന്ത്യയുടെ, 28 സംസ്ഥാനങ്ങളിൽ 21 സ്ഥാനമാണ് ഭൂവിസ്തൃതിയിൽ ഏത്, നമ്മുടെ കൊച്ചു കേരളം ഉള്ളത്. 1.18% കിട്ടിയല്ലോ. ഇനി ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. കേരളം ഈ ഒരു സംഖ്യ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇന്ത്യയുമായി കണക്ട് ചെയ്യുക? എടോ, 38,863, ഒരു 3 ആദ്യം, അവസാനം 63, കണ്ടില്ലേ നിങ്ങൾ? അപ്പം 3 നിങ്ങൾ എന്തൊക്കെ എഴുതുക? 3 എഴുതുക, 63 എഴുതി വെക്കുക. 3 എഴുതി, 63 എഴുതി, പിന്നെയുള്ളത് 88 അല്ലേ. ഈ 88 ഒന്ന് കുറയ്ക്കുക, 87 അതും എഴുതി വെക്കുക. 3 ശേഷം 87 എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ. എഴുതി വെച്ചേ, ഒരു 2 ഗ്യാപ്പ് നിങ്ങൾ ഇടുക. ഞാനിപ്പം പറയുമ്പം ഇത് ബോർഡ് അല്ലാത്ത കൊണ്ടാണ്, എൻ്റെ കൂടെ നിങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് ഫസ്റ്റ് ക്ലാസ്സാണ്, പരീക്ഷണ ക്ലാസ്സാണ്. അപ്പം എന്തെങ്കിലും ഫോൾട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം 3 ഒരു ഗ്യാപ്പ് ഇടുന്നു, എന്നിട്ട് എന്താക്കും നമ്മൾ 63 അവസാനം എഴുതുന്നു. ആ ഗ്യാപ്പിന്റെ നടുക്ക് നമ്മൾ എന്താക്കുന്നു, 88 എന്നുള്ളത് 87 ആക്കുന്നു. പിന്നെ എന്താക്കുന്നു, ഒന്ന് കുറച്ചല്ലേ, 2 എന്ന് പറയുന്ന സംഖ്യ, ഒന്ന് കുറച്ചിട്ട് 2 എന്താക്കുന്നു, ഇപ്പുറവും ഇപ്പുറവും, അതായത് ലെഫ്റ്റും റൈറ്റും, 87 ലെഫ്റ്റും റൈറ്റും ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 32,87,263, 32,87,263. എടോ, ഇത് ബൈ ഹാർട്ട് പഠിച്ച ആളുകൾ വിചാരിക്കും ഇയാൾ എന്ത് പൊട്ടത്തരമാണ് ഈ കാണിക്കുന്നത്. ഇത് ബൈ ഹാർട്ട് പഠിച്ചാലും പരീക്ഷ ഹാളിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതിനു വേണ്ടി ഈ ഒരു ട്രിക്ക് നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി, അത് മാത്രമേ പറയുന്നുള്ളൂ. പല നല്ല നല്ല അധ്യാപകരും നിങ്ങൾക്ക് ഇതിനെ പഠിക്കാൻ വേറെ എന്തെങ്കിലും കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. എന്തായാലും ഈ സംഖ്യ നിങ്ങൾ നിർബന്ധമായിട്ടും ആലോചിച്ച് വെക്കണം. അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു, കേരളത്തിൻ്റെ വിസ്തീർണ്ണം നിങ്ങൾ അങ്ങോട്ട് ബൈ ഹാർട്ട് പഠിക്കുക. ഇത് വെച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്, വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തുടർച്ചയായിട്ട് പല കാര്യങ്ങളും ഈ ഒരു സംഖ്യ, ആദ്യത്തെ സംഖ്യ 38,863, 38 അല്ലെങ്കിൽ 3,88,63 എങ്ങനെയെങ്കിലും ആലോചിച്ച് നോക്കുക. അപ്പൊ 3,88,63 പഠിച്ചല്ലോ, അതിന് കണക്ട് ചെയ്ത് നിങ്ങൾ ഇവിടെ 3 ഇടുക, 63 ഇടുക, പിന്നെ 87 ഇടുക, 2, 2, 32,87,263 ഇന്ത്യയുടെ ആകെ മൊത്തം വിസ്തീർണം. ക്ലിയർ ആണല്ലോ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലോകത്തിലെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി? കൃത്യമായിട്ട് പഠിക്കണം, 2.42%. 2.42% ലോക ഭൂവിസ്തൃതിയുടെ ഇത്ര ശതമാനം, 2.42%, അതാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. നമ്മളിപ്പം പഠിച്ച വിസ്തീർണം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ 2.42 എന്ന് പറഞ്ഞതുകൊണ്ട് സംഖ്യ നിങ്ങൾ കാണാം, 2.42 ആണേ. ഇത് പറഞ്ഞതുകൊണ്ട് മറ്റൊരു ചോദ്യം PSC മുമ്പ് ചോദിച്ചതാണ്, ഇന്ത്യയുടെ ടോട്ടൽ ജനസംഖ്യയിൽ എത്ര ശതമാനമാണ് കേരളത്തിലുള്ളത്? ഇന്ത്യയുടെ ടോട്ടൽ ജനസംഖ്യയിൽ എത്ര ശതമാനമാണ് കേരളത്തിലുള്ളത്? നിങ്ങൾക്കറിയാം 130 കോടി എന്നും 3.5 കോടി ജനങ്ങൾ എന്നൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് എത്ര ശതമാനമാണോ, അതിങ്ങനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2.76% ഇത് നമ്മൾ പഠിച്ച നേരത്തെ പഠിച്ചത് 2.42. അപ്പം മറന്നുപോവാതെ മാറിപ്പോവാതെ പഠിച്ചോളുക, 2.76%. ഈ 2.76 എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കേരളത്തിലെ ജനസംഖ്യ ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾ, ഒരു നല്ല രസകരമായ സംഖ്യയാണ്, അതും ഇതുപോലെ പഠിക്കാം നിങ്ങൾക്ക്. നോക്കൂ, നിങ്ങൾ 3 എന്ന് 3 പ്രാവശ്യം എഴുതുക, അതുപോലെ 7 എന്ന് 3 പ്രാവശ്യം എഴുതുക. അത് എഴുതേണ്ട വിധം എങ്ങനെയാണ്? ആദ്യം 3, 3, 3, പിന്നെ അവസാനം 7, 7, 7. ആ 7 എഴുതുന്ന സമയത്ത് ഒരു 7 കുറച്ച് ഗ്യാപ്പ് ഇടുക, ആദ്യത്തെ 7 എഴുതിയിട്ട് ഒരു ഗ്യാപ്പ് ഇടുക. ഓക്കെ ആണല്ലോ. 3, 3 എഴുതിയിട്ട് അതിലൂടെ ഒരു ഗ്യാപ്പ് ഇടുക, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. എന്തിനു എന്താക്കുക, നമ്മൾ 8 മാർക്കൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ എന്താണ് ഈ ക്ലാസ്സുകളിലൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താക്കുക, നിങ്ങൾ 8, 6 എന്നുള്ള സംഖ്യകൾ എന്താക്കുക, ആദ്യം 8 പിന്നെ ഒരു 7 പിന്നെ 6, അതായത് എഴുതുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ പെന്നെടുത്ത് ബുക്ക് എടുത്ത് എഴുതി തന്നെ നോക്കിയാലേ ഇത് പഠിക്കാനാവൂ. ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ട്, സോറി, ക്യാമറയ്ക്ക് നോക്കിയിട്ട് നിങ്ങളോട് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള രീതിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആകുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറയുന്നു ഇങ്ങനെ പെന്നെടുത്തിട്ട് ഒന്ന് എഴുതി നോക്കുക. 3 പ്രാവശ്യം 3 എഴുതുക, ഒരു ഗ്യാപ്പ് ഇടുക, പിന്നെ എന്താക്കുക, ഒരു 7 എഴുതുക, ഒരു ഗ്യാപ്പ് ഇടുക, വീണ്ടും 2, 7. അപ്പം എന്താണ് ഇങ്ങനെ മനസ്സിലാലോചിക്കുക, ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. കേരളത്തിലെ ടോട്ടൽ ജനസംഖ്യ 2011
കൺസെൻസസ് പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ഇത് പല ബുക്കിനകത്തും പല ഉത്തരങ്ങളൊക്കെ ആയിരിക്കും. ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. പി എസ് സിയുടെ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ ഇപ്പം പറയുന്ന സംഖ്യ. ഓക്കെ ആണല്ലോ. അപ്പം 3 3 3 എഴുതുക. 3 എത്രയാണ് ടോട്ടൽ എണ്ണി നോക്കാം കേട്ടോ. 3 കോടിക്ക് മുകളിൽ പോകാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ എത്ര ആയിട്ട് ഈ കാണുന്ന സംഖ്യ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെക്കുക. ഇതാണ് കേരളത്തിലെ ടോട്ടൽ ജനസംഖ്യ. കേട്ടോ, ഇനി ഇതല്ല പി എസ് സി ചോദിക്കാറ്, സാധാരണ ജനസാന്ദ്രതയാണ് ചോദിക്കാറ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിന്റെ വിസ്തീർണം എന്ന്. അപ്പോൾ ഈ 863 എന്ന സംഖ്യ അങ്ങോട്ട് പിടിക്കുക. അവസാനത്തെ 863 കേട്ടോ, ആ 863 പിടിച്ചിട്ട് ഒരു 4 കുറയ്ക്കുക. കേരളത്തിൻ്റെ സ്ഥാനം 3 ആണ്, പക്ഷെ നമ്മൾ കുറയ്ക്കേണ്ടത് 4 ആണ്. 859 കേരളത്തിൻ്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത്. ചതുരശ്ര കിലോമീറ്ററിൽ എത്ര ആളുകളാണ്? 859 ആളുകളാണ്. 3 സ്ഥാനമാണ് ഇന്ത്യയുടെ ടോട്ടൽ. ഓരോരോ സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? അത് ബീഹാറാണ്. നിങ്ങൾക്കറിയാം, കൃത്യമായിട്ട് പഠിച്ചോളുക. അറിയാത്തവരുണ്ടെങ്കിൽ 2 സ്ഥാനം പശ്ചിമ ബംഗാളിലാണ്, 3 സ്ഥാനം കേരളത്തിലാണ്. അപ്പൊ ജനസാന്ദ്രതയിൽ 3 സ്ഥാനമാണ് കേരളം. കൃത്യമായല്ലോ. ടോട്ടൽ ജനസംഖ്യ നിങ്ങൾ പഠിച്ചു, ജനസാന്ദ്രത കേരളത്തിന്റെ പഠിച്ചു. ഇനി എത്രയാണ് ഇന്ത്യയുടെ ജനസാന്ദ്രത? അതും ഓർത്തു വെക്കണം, 382 ആണ്. ഇന്ത്യയുടെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? 382. പഠിച്ചല്ലോ. ഇന്ത്യയുടെ ജനസാന്ദ്രത നിങ്ങൾ പഠിച്ചു, 382. ലോക ജനസംഖ്യയിൽ ഏകദേശം 17% നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ. 17.5% ആണ് ലോക ജനസംഖ്യയിൽ ഇന്ത്യയിലുള്ള ജനസംഖ്യ. കൃത്യമായി പഠിക്കണേ. ലോക ജനസംഖ്യയിൽ 17.5% ഇന്ത്യയിലുള്ളത്. ജനസാന്ദ്രത 382. ഇന്ത്യയിലെ ടോട്ടൽ ജനസംഖ്യ ഒന്നും കൃത്യമായിട്ട് പഠിക്കേണ്ട, പി എസ് ചോദിക്കാറില്ല. ഓക്കെ, പാഠപുസ്തകത്തിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം നിങ്ങൾ. ലോകത്ത് ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാടോ? നമ്മുടെ മലാല ദിനം. നിങ്ങൾക്കറിയാം 12 ജൂലൈ. അപ്പോൾ അതിൻ്റെ ഒരു ദിവസം മുമ്പ് കഴിഞ്ഞ മാസമായിരുന്നു 11 ജൂലൈ ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നു കേട്ടോ, 11 ജൂലൈ. അപ്പം നമ്മൾ വീണ്ടും ആദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ തുടങ്ങിയത് ഇന്ത്യയുടെ വിസ്തീർണം, അത് പഠിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയുടെ വിസ്തീർണം 32,87,263, നമ്മൾ നേരത്തെ പഠിച്ച സംഖ്യയില്ലേ. അപ്പോൾ ഇന്ത്യയുടെ വിസ്തീർണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42% എന്ന് പറഞ്ഞില്ലേ. ലോക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അപ്പം എത്രയാണോ? അപ്പോൾ ഭൂവിസ്തൃതി ഇത്രയാണ്, 2.42% ഉണ്ട്. അപ്പോൾ ലോക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ എത്രാം സ്ഥാനമാണ് വലിപ്പത്തിലുള്ളത്? 7 ആണ്. ചോദിച്ചിട്ടുണ്ട് പി എസ് സി. അപ്പോൾ ലാസ്റ്റ് ഇയറുടെ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ആ രാജ്യങ്ങളുടെ ഓരോരോ സ്ഥാനം വരെ പി എസ് സി ചോദിക്കും. അപ്പോൾ അതും പഠിച്ചിരിക്കണം. സാധാരണ പല കോഡ് ഉപയോഗിച്ചൊക്കെ പഠിക്കാറുണ്ട്, കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല, നന്നായിട്ടൊന്ന് മനസ്സിലെത്തി പഠിച്ചാൽ മതി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ, അറിയാം നിങ്ങൾക്ക്. അപ്പോൾ പഠിച്ചേ, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ് 1 സ്ഥാനം. 2 സ്ഥാനം ചൈനയല്ല. അപ്പോൾ കോഡൊക്കെ എഴുതി പഠിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഞാൻ കോഡ് പറയാത്തത്. RCUC BY അങ്ങനെ കോഡൊക്കെ ഉണ്ട്, RCUC BY എന്ന് പറഞ്ഞൊരു കോഡൊക്കെ ഉണ്ട്. ആ കോഡിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ R എന്ന് പറഞ്ഞാൽ റഷ്യ, അപ്പോൾ C കാനഡയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യമാണേത്? കാനഡ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യമാണ് കാനഡ. അപ്പോൾ 2 കാനഡയാണ്. ആദ്യം റഷ്യ, 2 കാനഡ, 3 നോക്കൂ നിങ്ങൾ RCUC U, USA ആണ് 3, 4 ചൈന. അപ്പം റഷ്യ, കാനഡ, USA, ചൈന. പിന്നെ നോക്കൂ ബ്രസീലാണ് ബി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. അപ്പം വലുപ്പത്തിൽ ഏതാണ്? 5 സ്ഥാനം ബ്രസീലിലാണ്. 6 സ്ഥാനം ആർക്കാണ്? അത് ഓസ്ട്രേലിയക്കാണ്. ഏതാണ്? ഓസ്ട്രേലിയയാണ് 6 സ്ഥാനം. 7 സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ. അപ്പം പഠിച്ചോളുക, ഇന്ത്യയുടെ സ്ഥാനം ലോക രാഷ്ട്രങ്ങളിൽ 7 ആണ് വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതും കൂടി നിങ്ങൾ എന്തൊക്കെ 2.42% പഠിക്കുന്ന കൂട്ടത്തിൽ പഠിച്ചോളുക കേട്ടോ. 2.42% 7 സ്ഥാനം. 7-ാമത്തെ ഷെഡ്യൂൾ ആർട്ടിക്കിൾ 246, അതെന്താണ്? അത് ഇന്ത്യൻ ഭരണഘടനയാണ്. 242 ലിസ്റ്റുകളെ കുറിച്ചുള്ള എന്താണ് ആർട്ടിക്കിളാണ് 246-ാമത്തെ ആർട്ടിക്കിൾ. 7-ാമത്തെ പട്ടിക ഇന്ത്യൻ ഭരണഘടന, എല്ലാം നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വരാം, ജോഗ്രഫിയിലേക്ക് വരാം. അപ്പോൾ പറഞ്ഞു വന്നത് 7-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ലോകത്ത്. ക്ലിയർ ആണല്ലോ. 7 എന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ മറ്റൊരു 7 ഉണ്ട്. എന്താണോ 7? ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കുക, ലോകരാഷ്ട്രങ്ങളിൽ 7-ാം സ്ഥാനമുള്ള ഇന്ത്യയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിൽ 7 രാജ്യങ്ങളുണ്ട്. എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം? നിങ്ങൾക്കറിയാം, ബേസിക് കാര്യങ്ങളൊന്നും ഞാൻ ഓവർ പറയുന്നില്ല. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയല്ല യഥാർത്ഥത്തിൽ, പലർക്കും അത് അറിയാത്തവരുണ്ട്, അപ്പോൾ ഇപ്പോഴും അറിയാത്തവരുണ്ട്, ബൈ ഹാർട്ട് പഠിച്ചു പോകുന്നവർ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫലക സിദ്ധാന്തമൊക്കെ പഠിക്കാനുണ്ട്, വൻകര വിസ്ഥാപന സിദ്ധാന്തങ്ങളൊക്കെ. അപ്പോൾ ലോകത്ത്
ഈ ചൈന ഉൾപ്പെടുന്ന ഈ ഒരു ഏഷ്യ വൻകര നിങ്ങൾ ആലോചിക്കുക, അത് ഒരു വലിയ ഭൂഭാഗമാണ്. ആ ഭൂഭാഗത്തിൻ്റെ അടിയിലായിട്ട് വലിയൊരു സമുദ്രമുണ്ട്. അപ്പോൾ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നും ഒരു വലിയൊരു ഭാഗം, ഒരു കരഭാഗം എന്താണ് ഇങ്ങനെ മെല്ലെ 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 നൂറ്റാണ്ടുകളായിട്ട് വന്നിട്ട്, വർഷങ്ങൾ നൂറ്റാണ്ടുകൾ എടുത്തിട്ട് എന്താണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അങ്ങോട്ട് കൂടിച്ചേർന്നു. ഈ ഒരു ഭൂഭാഗത്തോട്, മുകളിൽ കിടക്കുന്ന ഏഷ്യയിലൊരു ഭൂഭാഗത്തോട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗം, ഇന്ത്യയല്ല, ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു ഭാഗം അങ്ങോട്ട് അടുക്കുന്നു. അടുത്ത ഭാഗം കൂടി 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 അടുത്തടുത്ത് ഇങ്ങനെ എന്താണ് ഒരു ഭൂഭാഗം ഇങ്ങനെ കിടക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, ഞാൻ പറയുന്ന അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെയൊക്കെ വിശദമായ പല ക്ലാസ്സുകൾ, ജോഗ്രഫി പാഠപുസ്തകങ്ങൾ, SCERT ക്ലാസ്സുകൾ വരെ ഇപ്പോൾ യൂട്യൂബിനകത്തുണ്ട്. അതൊക്കെ അറിയാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, സമയം കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും. അപ്പോൾ പരീക്ഷയ്ക്ക് സമയമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭൂഭാഗത്തോട് അടിയിലുള്ളൊരു ഭൂഭാഗം എന്താണെന്നു അങ്ങോട്ട് കൂടി ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്ത് ഇങ്ങനെ തമ്മാമിൽ ഇങ്ങനെ കയറി കയറി പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഒരു ഭൂഭാഗത്തോട് മറ്റൊരു ഭൂഭാഗം കയറുമ്പം അതിങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് ഉന്തി വരും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ മുകളിലായിട്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർവ്വതം കിടക്കുന്നുണ്ട്. ഏതാണ്? ഹിമാലയം. ചോദിക്കാറുണ്ട്, ഹിമാലയം ഒരു മടക്കു പർവ്വതമാണ്. എന്ത് പർവ്വതമാണ്? മടക്കു പർവ്വതം. ഞാൻ ഇപ്പറഞ്ഞ ഒരു ഭൂഭാഗം, ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു ഭൂഭാഗം മുകളിലോട്ട് വന്ന് തള്ളി തള്ളി എങ്ങനെയാണ് ഇങ്ങനെ മടങ്ങി മടങ്ങി പോയി, അതായത് നിലവിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭൂഭാഗത്തിലേക്ക് ഇങ്ങനെ ഒരു പുതിയ ഭാഗം അടിയിൽ നിന്ന് വന്നു. അങ്ങനെ മുട്ടിയ സമയത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ മെല്ലെ 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 മുടലെ മുട്ടി 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 എന്തായി, അതിങ്ങനെ പൊന്തി 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 വന്നു. അങ്ങനെ പൊന്തി പൊന്തി പൊന്തിയാണെന്ത് മുകളിലോട്ട് പോയി, അങ്ങനെ മടക്ക് മടക്കായിട്ട് പോയി. അങ്ങനെയാണ് മടക്കു പർവ്വതം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇങ്ങനെയൊന്നും ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ജസ്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരു ഭൂഭാഗത്തെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുക, ഉപഭൂഖണ്ഡം എന്ന് പറയുക. അപ്പം ഏഴ് രാജ്യങ്ങളാണുള്ളത്, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത്. ചൈന അവിടെ കിടക്കുന്നുണ്ട്, ഓൾറെഡി അവിടെ തന്നെയായിരുന്നു ചൈന ഉണ്ടായിരുന്നത്. മ്യാൻമാർ എന്ന് പറയുന്ന സ്ഥലവും ആ പ്രദേശത്ത് തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പോയതാണ്. അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും രണ്ടെണ്ണമായേ, പിന്നെ ബംഗ്ലാദേശ് മൂന്നെണ്ണമായേ, ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന എന്താണ് ഭൂട്ടാനും നേപ്പാളും, ആ ഉത്തർപ്രദേശ് ആ മേഖലയിൽ നിങ്ങൾക്കറിയാലോ. അപ്പം നേപ്പാളും ഭൂട്ടാനും പഠിച്ചു കഴിഞ്ഞോ, ഇപ്പം എത്രണ്ണമായി? അഞ്ചെണ്ണമായോ. അപ്പം ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അഞ്ചെണ്ണമായോ. ഇനി രണ്ടെണ്ണം ഏതൊക്കെയാണ്? ഇന്ത്യ ഇങ്ങനെ മുകളിലോട്ട് പോയ സമയത്ത് അതിൻ്റെ കൂടെ കടലിലൂടെ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലിയും. അങ്ങനെ ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ളത്. ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്, അത് തന്നെയല്ല ഏറ്റവും വലിയ ഭൂപ്രദേശവും ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് വിളിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ പേര് വന്നാലാണ്, ഇന്ത്യയുടെ ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ രാജ്യം മാലിയാണ്, അതും പഠിച്ചു വെക്കുക. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം, അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ കുറിച്ച് ചോദിക്കാറുണ്ട് PSC. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗം എന്താണുള്ളത്? എന്താണോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മടങ്ങി മടങ്ങി പോകുന്നു, എന്താണുള്ളത്? ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗം ഹിമാലയമാണ്. തെക്ക് ഭാഗം അടിയിൽ എന്താണുള്ളത്? തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം. മുകളിലും താഴെയും ക്ലിയർ ആണല്ലോ, ക്ലിയർ. ഇനി കിഴക്ക്, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഇവിടെ കിഴക്ക് അല്ലേ, കിഴക്ക്. അതുപോലെ പടിഞ്ഞാറ്, കിഴക്ക് ഭാഗത്ത് എന്താണുള്ളത്? പൂർവാചലാണ്. എന്താണുള്ളത്? പൂർവാചൽ. നമ്മുടെ ആ അരുണാചൽ പ്രദേശ് തുടങ്ങിയ സപ്തസുന്ദരികളുള്ള ആ സംസ്ഥാനങ്ങളില്ലേ, ആ ഭാഗത്ത് നിന്നാണ് പൂർവാചൽ. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത്, വടക്ക് പടിഞ്ഞാറ്, അതായത് ഏറ്റവും മുകളിൽ രാജസ്ഥാൻ ഉൾപ്പെടുന്ന ആ മേഖലയിൽ എന്താണുള്ളത്? PSC ചോദിച്ചിട്ടുണ്ട്. PSC മുമ്പ് പ്രിവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്, കൃത്യമായിട്ട് പഠിച്ചോളുക. ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ. എന്താണ്? സുലൈമാൻ പർവ്വതനിരകളും ഹിന്ദുക്കുഷ് പർവ്വതനിരകളും. ആ പാകിസ്ഥാനിലൊക്കെ ബോർഡറിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിലുള്ള കിടക്കുന്ന മലനിരകളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഹിന്ദുക്കുഷ് മലനിരകളും അല്ലെങ്കിൽ സുലൈമാൻ മലനിരകളും. ഇത് രണ്ടും എവിടെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ്, കൃത്യമാണല്ലോ. ഇനി തെക്ക് പടിഞ്ഞാറ് എന്താണുള്ളത്? തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ മേപ്പ് നോക്കുക, ഇന്ന് ഞാൻ പറയുന്ന ഭാഗങ്ങൾ നോക്കുക, തെക്ക് പടിഞ്ഞാറ് അറബിക്കടലാണ്. കിഴക്ക്, കിഴക്ക് വളരെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഇനി ഈ ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത്, തെക്ക് കിഴക്കായിട്ട് ഏതാണുള്ളത്? ബംഗാൾ ഉൾക്കടൽ. തെക്ക് കിഴക്കായിട്ട് ബംഗാൾ ഉൾക്കടൽ. ഇതൊന്നും എന്താക്കുക, നിങ്ങൾക്ക് ബുക്കിനകത്തൊക്കെ ഉണ്ടാവും, അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. ലോക രാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 നിങ്ങൾ പഠിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആകെ രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എത്രയാണ്? 7 അതും പഠിച്ചു. 7 എന്ന് പറയുന്ന സംഖ്യ അടിസ്ഥാന ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. അതെന്താണ്?
കേട്ടോ, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണേ, മാറിപ്പോയത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ കര അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട്? 7 രാജ്യങ്ങളുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യക്ക്? 9 എണ്ണമാണേ. 9 അയൽ രാജ്യങ്ങളാണ് ഇന്ത്യക്കുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അതിൽ സമുദ്രാതിർത്തിയുള്ള 2 രാജ്യങ്ങൾ ഏതൊക്കെയാണോ? മാലി, ശ്രീലങ്ക. മാലിയും ശ്രീലങ്കയും നമ്മളെ കടലിലാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. ക്ലിയർ. ഇനി കര അതിർത്തിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം, നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ആ കൂട്ടത്തിൽ 3 എണ്ണമേ എക്സ്ട്രാ വരുന്നുള്ളൂ. ഏതൊക്കെയാണ്? ചൈനയും അഫ്ഗാനിസ്ഥാനും അതുപോലെ നമ്മുടെ മ്യാൻമാറും. മ്യാൻമാർ, ചൈന, അഫ്ഗാനിസ്ഥാൻ. നോക്കൂ, അടുത്തൊരു ചോദ്യം നമുക്ക് പഠിക്കേണ്ട റിവിഷൻ ആണെങ്കിൽ ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? നിങ്ങൾക്കറിയാം ചൈന. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഏറ്റവും ചെറിയ രാജ്യമോ? അത് മാലിയാണ്. ഏറ്റവും ചെറിയ രാജ്യം മാലിയാണ്. ഓക്കെ, ഇനി കര അതിർത്തി എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ചെറിയ പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാം. എന്താണ് പോയിന്റ്? കര അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. കാരണം ബംഗ്ലാദേശിന്റെ ചിത്രം നിങ്ങൾക്ക് അറിഞ്ഞൂടെ മനസ്സിൽ. ഇങ്ങനെ ആലോചിക്കുക, നമ്മുടെ ഇന്ത്യയുടെ ആ വടക്കേക്കൻ സംസ്ഥാനങ്ങൾ ഇങ്ങനെ പോകുന്നില്ലേ? അപ്പം ബംഗ്ലാദേശ് ടോട്ടലി ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അതുകൊണ്ട് ആലോചിച്ച് വെക്കണം. 4096 LDC പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്നവർ കൃത്യമായിട്ട് ആ സംഖ്യ കൂടി ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഒരു പക്ഷേ റാങ്ക് മേക്കിംഗായിട്ട് ആ കൃത്യമായിട്ട് സ്പെസിഫിക് നമ്പർ ചോദിക്കും. 4096 പുസ്തകത്തിനകത്ത് അങ്ങനെ തന്നെയുണ്ട്. 4100 എന്നും പാഠപുസ്തകത്തിനകത്തുണ്ട്. അപ്പം 4096 കിലോമീറ്ററാണ് എന്ത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള കര അതിർത്തി. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഈ 2 ദിവസങ്ങളായി താലിബാൻ എന്ന് പറഞ്ഞ വിഷയം നമ്മളിങ്ങനെ ചർച്ച ചെയ്യണം. എല്ലാവരും അതിൻ്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്നതാണ്. നമുക്ക് ഇന്ത്യക്കൊരു ഭീഷണിയാണ്. ഏകദേശം ഡൽഹിയിൽ നിന്നും ഒരു 1000 കിലോമീറ്ററേ ഉള്ളൂ ഇത് കാബൂളിലേക്ക്. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമായ അഫ്ഗാനിസ്ഥാൻ, ആ കൂട്ടത്തിൽ നിങ്ങളെ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയാണ് പറഞ്ഞത്. കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം, മീൻസ് കര അതിർത്തി ഏറ്റവും കുറവ് പങ്കിടുന്ന രാജ്യം ഏതാണ്? അത് അഫ്ഗാനിസ്ഥാനാണ്. കരാതിർത്തിയിൽ ഏറ്റവും കുറവുള്ളത് അഫ്ഗാനിസ്ഥാനും ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശുമാണ് കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ രാജ്യങ്ങൾ. ക്ലിയർ. ഇനി നമുക്ക് നോക്കേണ്ട മറ്റൊരു പോയിന്റ് അതിർത്തി ലൈനുകളാണ്. അതിർത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ലൈനുകൾ, അതായത് ഓരോരോ ബോർഡറും നമ്മൾ ഓരോരോ കൃത്യമായി പേരിട്ട് വിളിക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് തൊട്ട് മുമ്പ് ഞാൻ നേരത്തെ ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് 4096 എന്ന് പറഞ്ഞല്ലോ. എടോ, ഇന്ത്യയിൽ രാജ്യാന്തര അതിർത്തി ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം PSC മുമ്പ് ചോദിച്ചാണ് പശ്ചിമബംഗാളാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്കറിയാം ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന പശ്ചിമബംഗാളാണ് ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. ഏറ്റവും കുറവോ? അത് നാഗാലാൻഡാണ്. നാഗാലാൻഡാണ് ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക്. നോക്കൂ, നിങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അതിർത്തി രേഖകൾ, റാഡ്ക്ലിഫ് എത്രയോ തവണ, 100-ൽ കൂടുതൽ തവണ PSC പരീക്ഷകളിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ് ചോദ്യം? ഇന്ത്യ പാക് ബോർഡർ എന്താണ്? ഇന്ത്യ പാക് ലൈൻ ഏതാണ്? റാഡ്ക്ലിഫ്. പഠിച്ചുകൊടുക്ക, റാഡ്ക്ലിഫ്, ഇന്ത്യ പാക്, ഇന്ത്യ പാകിസ്ഥാൻ, റാഡ്ക്ലിഫ്. അടുത്ത് നോക്കൂ, മക്മോഹൻ, മൻമോഹൻ സിംഗ്. ഒരു ചൈന ലുക്കുള്ള ആളാ, അഥവാ മറന്നു പോകുന്നവർ മാറിപ്പോകുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ചൈനയുടെയും ഇന്ത്യയുടെയും അതിർത്തിയാണ് മക്മോഹൻ രേഖ, മക്മോഹൻ രേഖ. ഡ്യൂറന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്യൂറന്റ് ആണെന്ത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും, ഡ്യൂറന്റ് രേഖ. അപ്പം റാഡ്ക്ലിഫ് ഇന്ത്യ പാക്, മക്മോഹൻ ഇന്ത്യ ചൈന, ഡ്യൂറന്റ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ. നോക്കൂ, അടുത്തത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ളതാണ് പാക് കടലിടുക്ക്. അതൊരു വെറൈറ്റി ആയിട്ട് തന്നെ ആലോചിച്ച് വെക്കുക. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബോർഡർ എന്താണ്? പാക് കടലിടുക്കാണ്. അതുപോലെ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ളത് 8° ചാനലാണ്. 10° ചാനലൊക്കെ പഠിക്കാനുണ്ട് നമുക്ക്. എന്താ പറയുക, നമ്മുടെ ലക്ഷദ്വീപും ആൻഡമാൻ ഒക്കെ പഠിക്കുന്നത് മാറിപ്പോവരുത്. അപ്പൊ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ഏതാണ് അതിർത്തി? ഏതാണ്? 8° ചാനലാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ടത്. ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത്. തീൻ ബേഗ കോറിഡോർ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് തീൻ ബേഗ കോറിഡോറാണ്. തീൻ ബേഗ കോറിഡോർ. അപ്പം ബംഗ്ലാദേശായി, അതുപോലെ മാലി, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട അതിർത്തി രേഖകൾ കൂടി പഠിച്ചു വെക്കണം.
ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? 9. നമ്മൾ പഠിച്ചു ഈ 9 എന്ന് പറയുന്ന സംഖ്യയും, നമ്മൾ നേരത്തെ 7 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് 3 കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതുപോലെ 9 എന്ന് പറയുന്ന സംഖ്യയും നമ്മൾ ആലോചിക്കണം. ഇന്ത്യൻ അടിസ്ഥാന വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരമാണ്. എന്താണ് ചോദ്യം? ഇന്ത്യയുടെ ടോട്ടൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണോ, 9 സംസ്ഥാനങ്ങളാണ്. 2-3 തവണ ഈ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പം കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9 ആണ്. ഒന്ന് എണ്ണി നോക്കിയാൽ മതി, പെട്ടെന്ന് അഥവാ മാറിപ്പോവാണെങ്കിൽ. പക്ഷെ പഠിച്ചു വെച്ച നിങ്ങൾ, ഇന്ത്യയുടെ ടോട്ടൽ അയൽരാജ്യങ്ങൾ 9 ആണ്, അതുപോലെ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ 9 ആണ്. മറന്നു പോകരുതേ, 9. ക്ലിയർ? ഇവിടെ കടൽ തീരം എന്ന് പറഞ്ഞത് കൊണ്ട് ഇന്ത്യയുടെ കടൽ തീരത്തിനും ഒരു അതിർത്തി ഉണ്ട്, അതുപോലെ കരയ്ക്കും അതിർത്തി ഇല്ലേ. അപ്പൊ ഇന്ത്യയുടെ കടൽ തീരത്തിന്റെ ആകെ നീളം എത്രയാണ്? PSC മുമ്പ് ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ കര അതിർത്തിയും ഇന്ത്യയുടെ കടൽ അതിർത്തിയും അവൻ കൃത്യമായിട്ട് പഠിച്ചോളുക. ഇന്ത്യയുടെ കടൽ തീരത്തിന്റെ നീളം എത്രയാണ്? 7516.6 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽ. അതായത് കടലിന്റെ ആകെയുള്ള നീളം എത്രയാണ്? 7516.6. 75, അതിന് ഡബിൾ ആണ്, 150. അങ്ങനെയാണ് ഞാൻ ആലോചിക്കാറ്. വീണ്ടും അടുത്തൊരു ട്രിക്കാണെന്നല്ല, നിങ്ങൾക്ക് അഥവാ മാറിപ്പോവാണെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ എഴുതി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക, 7516 പഠിച്ചു വെക്കുക, 75-16 എന്തെങ്കിലും പഠിച്ചു വെക്കുക, 75-16 പഠിച്ചു വെക്കുക, 75-16. അപ്പൊ 75 എന്താക്കുക? ഡബിൾ ആക്കുക, 150. അപ്പൊ ഇന്ത്യയുടെ കര അതിർത്തി കടൽ തീരത്തിന്റെ ദൈർഘ്യമാണ് 7516.6 കിലോമീറ്റർ. അപ്പോൾ ഇനി കര അതിർത്തി എത്രയാണ്? അത് 75 ഡബിള്, 150 എന്ന് എഴുതുക. എന്നിട്ട് എന്താക്കുക? ആ 150 എന്ന് എഴുതുമ്പോൾ 0 ഇപ്പുറമായിട്ട് 1, 6. അപ്പം എത്രയാണ് ടോട്ടൽ സംഖ്യ? 15106. 15206 എന്നും വേണമെങ്കിൽ എന്താക്കാം, റൗണ്ട് ആയിട്ട്. ചില SCERT പാഠപുസ്തകത്തിനകത്ത് നമ്മൾ എന്താക്കുന്നുണ്ട്, റൗണ്ട് സംഖ്യയായിട്ട് SCERT NCERT അകത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താക്കുക, കൃത്യമായിട്ട് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇന്ത്യയുടെ കര അതിർത്തി 15200, അതല്ലെങ്കിൽ 15106. 15106 അതിനെ നമ്മൾ എന്താക്കുന്നുണ്ട്, 15106. അങ്ങനെ 16 എഴുതുക, അതിൻ്റെ നടുക്ക് എന്താക്കുക, 0 ഇട്ട് കൊടുക്കുക കേട്ടോ. 75 ഡബിൾ 150, ഒന്നും വലിയ ട്രിക്കൊന്നുമല്ല. അഥവാ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ പ്രശ്നം വരുന്നുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോളുക, 15200 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കര അതിർത്തി. അങ്ങനെ കര അതിർത്തി എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ ടോട്ടൽ ഹിമാലയം വടക്ക് ഭാഗത്ത് കിടക്കുന്നില്ലേ, 2400 കിലോമീറ്റർ ആട്ടോ ഹിമാലയത്തിൻ്റെ നീളം. അതും ചോദിച്ചിട്ടുണ്ട്, PSC നോട്ട് ചെയ്ത് വെക്കണം. 2400 കിലോമീറ്ററാണ് ഹിമാലയത്തിൻ്റെ നീളം കേട്ടോ. 2400 കിലോമീറ്ററാണ് ഹിമാലയത്തിൻ്റെ നീളം. ഇന്ത്യൻ അടിസ്ഥാന വിവരങ്ങളിലെ അവസാനം 2 സംഖ്യകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214. നിങ്ങൾ എന്താക്കുക, കന്യാകുമാരി നിന്ന് ഒരു ബുള്ളറ്റ് എടുക്കുക, എന്നിട്ട് കാശ്മീരിലെ ഏറ്റവും അറ്റത്ത് ഇന്ദിരാ കോൾ എന്ന് പറയുന്ന ടോപ്പ്, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തേക്ക് നിങ്ങൾക്ക് പോകണം എന്ന് ആലോചിക്കുക. 3214 കിലോമീറ്റർ ആണ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ, അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് മറന്നുപോവില്ല. ഓക്കെ, ഇതേപോലെ നിങ്ങൾ എന്താക്കുക, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടുള്ള ദൂരവും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പടിഞ്ഞാറ് കിഴക്ക് ദൂരം എത്രയാണ്? 2933. എത്രയോ വർഷങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്, ഇന്നും ഇത് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചതാണ്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളങ്ങോട്ട് ഉറപ്പിച്ച് വെച്ചോളൂ കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം, അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പം 2933 കിലോമീറ്റർ ആണ് പടിഞ്ഞാറ് കിഴക്ക് ദൈർഘ്യം ഇന്ത്യയുടെ. അപ്പം ഓക്കെ, ഒറ്റ പോയിന്റോട് പറയുന്നു, ഇന്ത്യയുടെ ഏറ്റവും മുകൾ ഭാഗം, വടക്ക് ഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുക? ഇന്ദിരാ കോൾ. ഇന്ദിരാ കോൾ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും താഴെ ഇന്ദിരാ പോയിന്റ്, പോയിന്റ് മുകളിൽ കോളാണ്. ഡൽഹിയിൽ നിന്നാണ് കോൾ ചെയ്യുക, മുകൾ ഭാഗത്താണ് കോൾ ചെയ്യുക. അങ്ങനെ ആലോചിച്ച് വെക്കുക, ഡൽഹിയിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി കോൾ ചെയ്യുക. അപ്പൊ മുകളിലാണ് കോൾ വരിക, താഴെ പോയിന്റ്. ഏത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റും വടക്കേയറ്റം ഇന്ദിരാ കോൾ എന്ന് പറയപ്പെടുന്നു. അതുപോലെ പടിഞ്ഞാറ് ഭാഗം, നമ്മുടെ ഗുജറാത്ത് വരുന്ന പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് അറിയപ്പെടുന്നത്? കിബിത്തു അല്ല, ഗുഹാർമോത്തി. മാറിപ്പോയത് ഗുഹാർ മോത്തിയാണ് നമ്മുടെ പടിഞ്ഞാറ് ഭാഗവും, അതുപോലെ കിബിത്തു എവിടെയാണ്? കിഴക്ക് ഭാഗമാണ്, കിഴക്ക് കിബിത്തു. അങ്ങനെ ആലോചിക്കുക, കിഴക്ക് ഭാഗം കിബിത്തു അരുണാചൽ പ്രദേശില്, പടിഞ്ഞാറ് ഭാഗം ഗുഹാർ മോത്തി ഗുജറാത്ത്. ഗുഹാർ മോത്തി ആ ഗൗണ്ടല്ലേ, അങ്ങനെ തന്നെ ആലോചിച്ച് വെക്കുക ആ അക്ഷരങ്ങൾ. ഗുജറാത്ത് ഗുഹാർ മോത്തി, കിഴക്ക് കിബിത്തു, മാറിപ്പോവില്ല. അപ്പൊ 2933 കിഴക്ക് പടിഞ്ഞാറ് ദൂരം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വേണ്ട അടിസ്ഥാന സംഖ്യകൾ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. സംഖ്യകൾ കൊണ്ടുള്ള കളിയാണ്. ഇനി ഒരുപാട് ഫാക്ട് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.